നിനക്കായി എൻ്റെ ദൈവം ഏകജാതനെ നൽകി. എനിക്കായി എൻ്റെ യേശോ പരിഹാരബലിയായി. മനുഷ്യനു വേണ്ടി ക്രൂശിൻ്റെ മാറി പാപിയെപ്പോലെ പിടഞ്ഞവനെ, ദൈവസ്വഭാവം സ്നേഹമാണെന്ന് ലോകസമക്ഷം തെളിയിച്ചു നീ. എനിക്കായി എൻ്റെ ദൈവം ഏകജാതനെ നൽകി. എനിക്കായി എൻ്റെ യേശോ പരിഹാരബലിയായി. ആ രാത്രിയിലൊന്നും പിടിച്ചില്ല. യോഹന്നാൻ സുവിശേഷം 21 അധ്യായം 3 തിരുവചനം. ക്രിസ്തുനാഥൻ നൽകിയ സ്നേഹത്തിന്റെ നിയോഗം നിരസിച്ചുകൊണ്ട് മീൻപിടിക്കുവാൻ പോകുന്ന പത്രോസും കൂട്ടരുമാണ് ഇന്നത്തെ വേദഭാഗത്തിലെ സന്ദർഭം. പ്രാണനാഥനായ ക്രിസ്തുവിന്റെ ഉയർപ്പിന് ശേഷം ശിഷ്യഗണങ്ങൾ വളരെ നിരാശയോടെ സങ്കടത്തോടെ ഇനി എന്തു ചെയ്യണമെന്നറിയാതെ ഭാരപ്പെട്ടു നിൽക്കുമ്പോൾ വലിയ മുക്കുവൻ എന്നറിയപ്പെടുന്ന പത്രോസ് പറഞ്ഞു, ഞാൻ മീൻപിടിക്കുവാൻ പോകും. രാത്രി മുഴുവനും അധ്വാനിക്കുകയാണ്, ക്രിസ്തുവിന്റെ സാന്നിധ്യമില്ലാതെ രാത്രി മുഴുവനും പണിയെടുക്കുക. തങ്ങൾക്ക് പറഞ്ഞു നൽകിയ നിത്യജീവനെ കുറിച്ച് പ്രദാനം നൽകിയ ക്രിസ്തുവിന്റെ വാക്കുകളെല്ലാം അവരും മറന്നുപോയി. കശാപ്പുകാരന് നായ എന്ന് പറയുന്ന ചെറുകഥയുണ്ട്. അതിൽ കശാപ്പിനായി കൊണ്ടുവന്ന ആട് അറവുകാരന്റെ നായ നോക്കി ചോദിക്കുന്നുണ്ട്, നിനക്കെങ്ങനെ ഇതെല്ലാം കണ്ടു നിൽക്കുവാൻ കഴിയുന്നുണ്ട്? അല്പനേരത്തെ മൗനത്തിന് ശേഷം നായ പറഞ്ഞു, ചങ്ങാതി, ആദ്യമൊക്കെ ഞാൻ ഉച്ചത്തിൽ കുരച്ചുകൊണ്ട് എന്റെ പ്രതിഷേധം പ്രകടിപ്പിക്കുമായിരുന്നു. എന്നാൽ അറവുകാരൻ എനിക്ക് എല്ലും കഷ്ണങ്ങൾ എറിഞ്ഞു തരാൻ തുടങ്ങിയതോടെ ഞാൻ വായടച്ചു. ഇപ്പോൾ വാലാട്ടാനേ എനിക്കറിയാം. ഇതിന്റെ ഒരു യാഥാർത്ഥ്യമാണ്, ഈ ലോകത്തിൽ ലഭിക്കുന്ന അധികാരത്തിന് സ്ഥാനത്തിന് താൽക്കാലികമായ കാര്യങ്ങൾക്ക് വേണ്ടി പലപ്പോഴും ദൈവത്തെ ഉപേക്ഷിച്ചു പോകുന്നവരുണ്ട്. ഇവിടെ ഇതാ വള്ളവും വലയും എടുത്തുകൊണ്ട് പത്രോസ് ശിഷ്യന്മാരും യേശുവിൽ നിന്നും അകന്നു പോകുകയാണ്. അവരെക്കുറിച്ച് പറയുന്നത് ആ രാത്രി മുഴുവനും അധ്വാനിച്ചു, ക്രിസ്തുവിന്റെ സാന്നിധ്യമില്ലാതെ അവർ പണിയെടുക്കുകയാണ്. നിരാശയിട്ട് കണ്ണുകളിൽ കയറി തുടങ്ങി, കാരണം മീനൊന്നും കിട്ടുന്നില്ല. നല്ല അധ്വാനമുണ്ട്, പക്ഷേ ഫലമില്ല. അധ്വാനിക്കുന്നതും അധ്വാന ഫലം അനുഭവിക്കുന്നതും ദൈവിക അനുഗ്രഹങ്ങളാണെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകൾ അധ്വാനമല്ല നീ തിന്നും, നീ ഭാഗ്യവാനെന്ന് 128 സങ്കീർത്തനത്തിൽ നമ്മോട് പറയുന്നു. എന്നാൽ ഇവിടെ ഇതാ പത്രോസ് വലിയ മുക്കുവനാണ്, വളരെ സുപരിചിതമായ തടാകം, പരിചയസമ്പന്നരായ മീൻപിടുത്തക്കാർ, ഏറ്റവും അനുകൂലമായ രാത്രിയുടെ യാമം, ധാരാളം മീനുള്ള അവസ്ഥ, പക്ഷേ വല ശൂന്യമാണ്. വലയെറിഞ്ഞവരുടെ മനസ്സും ശൂന്യം. പത്രോസ് വലയെറിഞ്ഞു, ഒന്നും കിട്ടിയില്ല. പത്രോസിന്റെ വാക്കിന് കൂട്ടരും വലയിറക്കി, ഒന്നും കിട്ടിയില്ല. നിരാശ തളം കെട്ടിയിരിക്കുന്ന വല്ലാത്തൊരു ജീവിത അനുഭവത്തിലൂടെ കടന്നു പോകുകയാണ്. അതെ, ദൈവോദേശത്തിൽ നിന്നും അകന്ന് അന്യപ്പെട്ടു പോകുന്ന പത്രോസും കൂട്ടരും പരാജയപ്പെട്ട് നിരാശയോടുകൂടെ നിൽക്കുന്നു. നിരാശയുടെ നിലയില്ല കൈകളിൽ പെട്ട് മീനില്ല വലയുമായി നിൽക്കുമ്പോൾ ചുറ്റുപാടിലേക്ക് കണ്ണോടിക്കുമ്പോൾ കാണുന്ന കാഴ്ച, കരയിൽ കനലിൽ പൊരിച്ച മീനും ചൂടപ്പവുമായി കാത്തിരിക്കുന്ന ക്രിസ്തുവിനെയാണ്. എത്ര സുന്ദരമായൊരു അനുഭവമാണ്! ക്രിസ്തുവിനെ ഏറ്റവും സ്നേഹിച്ചവനും ക്രിസ്തു ഏറെ സ്നേഹിച്ചവനുമായ യോഹന്നാനാണ് ക്രിസ്തുവിനെ ആദ്യം തിരിച്ചറിയുന്നത്. അതെ, ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കല്ലറക്കരയിൽ ഇരുളിൽ തോട്ടത്തിൽ കണ്ണു നിറഞ്ഞു നിന്ന മർത്തലക്കാരത്തി മറിയയും തിരിച്ചറിഞ്ഞത് ഇത്തരത്തിലുള്ള ഉള്ളിൻ്റെ ഉള്ളിലെ സ്നേഹം കൊണ്ടാണ്. ജ്വലിക്കുന്ന സ്നേഹം കൊണ്ട് അവർ കർത്താവിനെ തിരിച്ചറിയുകയാണ്. അവിടെ ഇതാ വലയിലൊന്നുമില്ലാത്ത അവസ്ഥയിൽ കർത്താവിന്റെ വാക്കിന് വലയിറക്കുമ്പോൾ വലിയ മാറ്റം സംഭവിക്കുകയാണ്. പെരുത്ത മീൻകൂട്ടം ഒരുക്കി വെക്കുകയാണ്. സമൃദ്ധിയുടെ മീൻപെരുമ അവിടെ കാണുന്നു.
വല നിറയെ മത്സ്യം, മനം നിറയെ സന്തോഷം. അതെ, ക്രിസ്തുവിന്റെ വാക്കിന് വലിയിറക്കിയാൽ വലിയ മീൻകൂട്ടം നിനക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. അവർ തന്നെ വലിച്ചു കയറ്റിയ വല പൊട്ടും, പടക് മറിയും, എല്ലാം നഷ്ടമാകും. മറ്റു പടകളെയും കൂടെ മാടി വിളിച്ച് എല്ലാവരും കൂടി കർത്താവിന്റെ സാന്നിധ്യം അവർക്ക് അനുഗ്രഹമായി തീരുകയാണ്, സന്തോഷമായി തീരുകയാണ്, നിരാശകൾ മാറുകയാണ്, സങ്കടങ്ങൾ മാറുകയാണ്. അതെ, രാത്രി തീരും, പുലരി വിരിയും, വെള്ളത്തിൽ നിന്നും കയറാം നമുക്ക്. പ്രാണതനായ ക്രിസ്തു നമ്മുടെ കൂടെയുണ്ടെങ്കിൽ അത് വലിയ സന്തോഷമാണ്, അനുഗ്രഹമാണ്. ഇപ്പോൾ ഇതാ യേശു പറയുന്നു, ഇപ്പോൾ പിടിച്ച മീന് ചിലത് കൊണ്ടുവരുവിനെന്ന്. ക്രിസ്തു ഒരുക്കിയതും അവർ പിടിച്ചതും ഒരുമിച്ച് സമൃദ്ധിയുടെ വിരുന്നൊരുക്കപ്പെടുകയാണ്. ദൈവം മനുഷ്യനും ചേർന്നുള്ള യജ്ഞങ്ങൾ മാത്രമേ വിജയിക്കൂ. ഒന്നും പിടിക്കാത്ത രാത്രിയിൽ നിരാശപ്പെട്ടിരിക്കുകയാണെങ്കിൽ നിരാശയുടെ ഇരുൾ നിറഞ്ഞ ജീവിതാനുഭവത്തിൽ പ്രകാശം പരത്തുവാൻ ക്രിസ്തു നമ്മുടെ കൂടെയുണ്ട്. സ്നേഹത്തിന്റെ നിയോഗം നമുക്ക് നൽകുന്നവനാണ്. അതെ, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്ന ചോദ്യം 3 പ്രാവശ്യം ചോദിച്ചുകൊണ്ട് അവനെ മനുഷ്യരെ പിടിക്കുവാൻ വേണ്ടി വീണ്ടും നിയോഗിക്കുന്നു. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ പരാജയപ്പെടുമ്പോൾ, നിരാശപ്പെട്ടിരിക്കുമ്പോൾ യേശുവിനെ കാണുക, യേശുവിനെ കേൾക്കുക, യേശുവിനെ അംഗീകരിക്കുക, യേശുവിനെ അംഗീകരിക്കുക, യേശുവിനോട് കൂടെ യാത്ര ചെയ്യുക. അതെ, യേശുവിന് വേണ്ടി നമുക്ക് ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ, നിരാശയുടെ നിലയില്ലാ കൈകളിൽ ഭാരപ്പെട്ടു പോകുമ്പോൾ, ഒന്നും പിടിക്കാത്ത രാത്രികളിൽ ഞങ്ങളെ കാണുന്ന, ഞങ്ങളെ കാത്തിരിക്കുന്ന, തൻ്റെ വാക്കിന് വലിയിറക്കുവാൻ ഞങ്ങളോട് പറയുന്ന താതൻ്റെ ദൈവമാന സാന്നിധ്യം ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവേ, അങ്ങേ കാണുവാനും കേൾക്കുവാനും അംഗീകരിക്കുവാനും അനുസരിക്കുവാനും അനുഗമിക്കുവാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നിന്ദനമേറ്റതും നഗ്നനായി തീർന്നതും ഞാൻ പാപബന്ധം വേടിയ നിന്ദനമേറ്റതും നഗ്നനായി തീർന്നതും ഞാൻ പാപബന്ധം വേടിയ ദ്രോഹം പൊറുത്തതും കേണു പ്രാർത്ഥിച്ചതും ഞാനനുതാപിയായി തീരാ എനിക്കായി എൻ്റെ ദൈവം ഏകജാതനെ നൽകി എനിക്കായി എൻ്റെ ഈശു പരിഹാര ബലിയായി ചൊരിഞ്ഞതും ജീവൻ വെടിഞ്ഞതും ഞാൻ നിത്യജീവൻ നേടാ ചോരച്ചൊരിഞ്ഞതും ജീവൻ വെടിഞ്ഞതും ഞാൻ നിത്യജീവൻ നേടാ ബുദ്ധിതനായതും അപ്പമായി തീർന്നതും ഞാൻ നിന്നിലെന്നെന്നും വാഴാം എനിക്കായി എൻ്റെ ദൈവം ഏകജാതനെ നൽകി എനിക്കായി എൻ്റെ ഈശു പരിഹാര ബലിയായി മനുഷ്യനു വേണ്ടി ക്രൂശിൻ്റെ മാറി പാപിയെ പോലെ തിടഞ്ഞവനെ ദൈവസ്വഭാവം സ്
സ്നേഹമാണെന്ന് ലോകസമക്ഷം തെളിയിച്ചു നീ. എനിക്കായി എൻ്റെ ദൈവം ഏകജാതനെ നൽകി. എനിക്കായി എൻ്റെ യേശു പരിഹാര ബലിയായി.